കഴിഞ്ഞ കോവിഡ് കാലത്തെ കൊച്ചി നഗരത്തിൽ യൂബർ ഓടിക്കുകയായിരുന്നു ഷൈൻ ചേട്ടൻ എന്നാൽ കോവിഡിന്റെ ആദ്യ തരംഗത്തിൽ രാജ്യം മുഴുവൻ ലോക്ക്ഡൗൺ ആയതോടെ ഷൈൻ ചേട്ടന്റെ ജോലിയും പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു ആശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിക്കുന്നത് അലക്കുകല്ല് കൊച്ചി നഗരത്തിൽ അലക്കുകല്ല് കിട്ടുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അങ്ങനെ ഒരു അലക്കുകല്ല് ബിസിനസ്സിലോട്ട് ഇറങ്ങി ജീവിതം ക്ലച്ചാക്കിയ ഷൈൻ ചേട്ടനാണ് നമുക്ക് ഇന്ന് അതിഥി അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം അലക്കല്ലിൻ്റെ വരാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ യൂബർ വണ്ടി ഓടിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് ഷാജി എന്ന് പറഞ്ഞ സുഹൃത്ത് വഴിയാണ് ഈ ഇതിൻ്റെ സെയിൽസിലോട്ട് വന്നത് അപ്പോൾ പുള്ളിയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ ഞാൻ ആദ്യം ഒരു കഴിഞ്ഞ വർഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്ത് ഞാൻ എടുത്ത് സെയിൽ ചെയ്യണമായിരുന്നു ഇപ്പോൾ ഞാനിപ്പോൾ ചെറിയ വീട്ടിൽ തന്നെ ചെറിയ യൂണിറ്റ് ആക്കി ഉണ്ടാക്കി വിൽക്കണേന് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ലിപ്പോൾ പുറത്തു നിന്നാണ് വന്നത് കല്ല് കേരളത്തിൽ അവൈലബിൾ ഇല്ലാത്തതുകൊണ്ട് കടപ്പയിൽ നിന്നൊക്കെയാണ് വന്നത് ബാംഗ്ലൂര് അവിടെ നിന്നൊക്കെ വന്നത് അപ്പോൾ കല്ല് വന്നിട്ട് നമ്മൾ കോൺക്രീറ്റ് പൈപ്പിൽ ജി ഐ പൈപ്പിൽ ഫിറ്റ് ചെയ്യണേന് ഒരു ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യണോണ്ട് ഒരു രണ്ടാഴ്ച ഒക്കെ പിടിക്കും ഒന്നരാഴ്ചയൊക്കെ സമയം പിടിക്കും ഒരു ഇത് കല്ല് സെറ്റ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് പോർട്ടബിളായതുകൊണ്ട് നമുക്ക് എല്ലാം നമുക്ക് ബാത്റൂമിലാണ് വർക്ക് ഏരിയയിലാണ് എവിടെ എല്ലാ സ്ഥലത്തും വയ്ക്കുക അപ്പോൾ കൂടുതൽ യൂസ്ഫുള്ളാണ് കല്ലാണ് നമ്മൾ ഇത് ചെയ്ത് കിട്ടുന്നത് കല്ല് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് പൈപ്പ് വെച്ച് കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പ് ഉണ്ടാക്കണേന് അപ്പോൾ എങ്ങനെയായാലും കോൺക്രീറ്റ് ആയതുകൊണ്ട് ഉറക്കാനായിട്ട് സെറ്റാവാനായിട്ട് ഒരാഴ്ച പിടിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ സൈഡൊക്കെ തേച്ച് പെയിൻറ്റ് ചെയ്ത് ഇതുപോലെ ആക്കണേന് കൊച്ചിക്കാരൻ ഷൈൻ ചേട്ടൻ ഒരു പ്രതീകം തന്നെയാണ് പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന മലയാളിയുടെ പ്രതീകം കൊച്ചിയിൽ നിന്ന് അഖിൽ ആയങ്കുടിക്കൊപ്പം എം ജി ലിജോ.